ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നു. അലഹമുല്ല, ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞാനൊരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇത് വ്ളോഗ് ഒന്നല്ല, ജസ്റ്റ് ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് ഈ ഫ്ലോറൽ പ്രിൻറ്റ് വരുന്ന നെറ്റിൻ്റെ ഒരു മെറ്റീരിയൽ ഒരു മോഡലായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അല്ലേ, ട്രെൻഡിങ് ആയിട്ട്. കുറേ ദിവസമായിട്ട് ആഗ്രഹിക്കുന്നു കേട്ടോ ഇതൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ അന്വേഷിച്ച് നോക്കുന്ന സമയത്ത് നമ്മളെ കടകളിലൊന്നും ഇത് കിട്ടാനുണ്ടായിരുന്നില്ല, അവിടെ അടുത്തുള്ള കടകളിലൊന്നും. പിന്നെ ഇൻസ്റ്റാ പേജിലൊക്കെ അന്വേഷിക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ടായിരുന്നു കേട്ടോ, 110, 120 ഒക്കെ. അപ്പോൾ പിന്നെ അതങ്ങനെ എടുക്കാതിരുന്ന സമയത്താണ് നമ്മൾ മണ്ണാർക്കാട് തന്നെ പരാഗ് ഫാഷൻ്റെ ഇത് കണ്ടത് കേട്ടോ. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, അങ്ങനെ എടുത്തിട്ട് വന്നതാണ്. അപ്പോൾ കറക്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ട ലാവണ്ടർ ഷെയ്ഡ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് എടുത്തിട്ടുള്ള വെച്ച് കഴിഞ്ഞാൽ ക്രേപ്പിൻ്റെ മെറ്റീരിയലാണ് ലൈനിങ് ആയിട്ട് എടുത്തിട്ടുള്ളത്, 1 മീറ്ററാണ്. അതേ സെയിം കളറിൽ തന്നെ 1 മീറ്റർ നെറ്റിൻ്റെ പ്ലെയിൻ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഫ്ലോറൽ പ്രിൻറ്റ് വരുന്നത് 2 മീറ്ററാണ് എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊരു ലാസ്റ്റ് പീസ് ആയതുകൊണ്ട് തന്നെ 2.5 മീറ്റർ ഉണ്ടായിരുന്നു കേട്ടോ, 2 മീറ്ററും 30 സെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് ഞാൻ ഈ നായക്കുട്ടിക്ക് ഒരു ഫ്രിൽ ഫ്രോക്കാണ് കേട്ടോ, മിനി ഫ്രോക്ക് ഉണ്ടല്ലോ, അങ്ങനത്തെ സൈസിലുള്ളതാണ് തയ്ക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. 3 വയസ്സാണ് ഈ നായക്കുട്ടിൻ്റെ പ്രായം, അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള അളവാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് കറക്റ്റ് സെൻറ്റർ മടക്കി വെക്കുന്ന സമയത്ത് 21.5 ഇഞ്ചോളം ലെങ്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് 2 പീസായിട്ട് മുറിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, 1 മീറ്റർ എന്നുള്ളത് 2 മീറ്റർ ലെങ്ത് കിട്ടും. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ പ്ലേറ്റ് ഇട്ടിട്ട് തുന്നാൻ വേണ്ടിയിട്ട് കിട്ടും കേട്ടോ. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ നായക്കുട്ടിക്ക് കറക്റ്റ് സാധാരണ നമ്മൾ ഇങ്ങനത്തെ ഫ്രോക്കൊക്കെ പറഞ്ഞാൽ മുട്ടുകാലിൻ്റെ ഒപ്പത്തിനാണല്ലോ അടിക്കുക, ഞാൻ അങ്ങനെ എൻ്റെ മുട്ടുകാലിനെക്കാട്ടും ഒരു 3-4 ഇഞ്ചോളം ലെങ്ത് കൂട്ടിയിരിക്കുന്നുണ്ട് കേട്ടോ. കുറച്ചും കൂടി എന്നാൽ ആ താഴ്ഭാഗം വരെ ഫുൾ ഫ്രോക്കായിട്ട് അല്ലതാനും ആ ഒരു ലെവലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഞാൻ ഈ മെറ്റീരിയൽ രണ്ടായിട്ട് മുറിച്ചിട്ടുണ്ട്, ഇനി രണ്ടും കൂടി ജോയിൻ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ലൈനിങ് തുണിയും അതേപോലെ തന്നെ പ്ലെയിൻ നെറ്റിൻ്റെ മെറ്റീരിയലും 21 ഇഞ്ച് ലെങ്ത്താണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിതാ സെൻറ്റർ ഭാഗം മുറിച്ചത് രണ്ടും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റ് നമുക്ക് 2 മീറ്ററിൽ നീളം കിട്ടും കേട്ടോ ലെങ്ത്. ഇനി ഇതത്തെ പ്ലീറ്റ് ഇട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് പ്ലീറ്റ് ഇട്ടത് പറഞ്ഞാൽ കൈ വെച്ചിട്ടല്ല, നമ്മൾ മെഷീനിൽ തന്നെ ഫൂട്ട് മാറ്റിയിട്ട് അങ്ങനെയാണ് കേട്ടോ ഫ്രില്ല് ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മളെ ഗാതറിങ് ഫൂട്ട് ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഞൊറി കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ സെയിം അളവിൽ തന്നെ നമ്മളത് ഈ നെറ്റിൻ്റെ പ്ലെയിൻ മെറ്റീരിയൽ ഉണ്ടല്ലോ, ഈ ലൈനിങ്ങിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഇത് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മളൊന്നും കൂടി ഒരു കുറച്ചും കൂടി ഒരു ഇത് തോന്നാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെക്കുന്നത്. അല്ലാതെ നേരിട്ട് ഫ്ലോറൽ പ്രിൻറ്റിൻ്റെ ആ നെറ്റ് വെക്കുകയാണെന്ന സമയത്ത് അത്ര നല്ലൊരു ഭംഗിയായിട്ട് കിട്ടില്ല കേട്ടോ. അപ്പോൾ ഒന്നും കൂടിയും തട്ട് പോലെ നിൽക്കാനും കുറച്ചൊരു ഭംഗി കൂടു ഇതിൽ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യണത്. അപ്പോൾ ഇതും സെയിം അളവാണ് കേട്ടോ, ലെങ്ത്തും വിഡ്ത്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിന് ഞാൻ സെൻറ്റർ ഭാഗം കട്ട് ചെയ്തിട്ടുണ്ട്, എന്നിട്ട് ജോയിൻ ചെയ്തെടുത്തിട്ട് സെയിം ആദ്യം ചെയ്ത പോലെ തന്നെ ഫ്രില്ലിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കറക്റ്റ് 2 ഇഞ്ച് ലെങ്ത്താണ് എടുത്തിട്ടുള്ളത്. നല്ല ഞൊറേറ്റ് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ ഗാതറിങ് ഫൂട്ട് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഫ്രില്ല് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്കിത് രണ്ടും കൂടിയിട്ടൊന്ന് ജോയിൻ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഉൾഭാഗത്തേക്കുള്ളത് റെഡി ആയിട്ടോ. ഇനി നമ്മൾ പുറമേയുള്ള ഫ്ലോറൽ പ്രിൻ്റ് കൂടി നിങ്ങൾ ഇതുപോലെ ഞെറിയിട്ടെടുക്കാനുണ്ട്. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് കുട്ടികൾക്ക് തയ്ക്കാൻ പറ്റിയൊരു തുടക്കക്കാർക്കൊക്കെ ഏറ്റവും എളുപ്പം പഠിച്ചെടുക്കാൻ പറ്റിയൊരു ഫ്രോക്കാണ് കേട്ടോ. എന്നാൽ കാണാൻ വേണ്ടിയിട്ടാണെങ്കിലും നല്ല ഭംഗിയാണ് കേട്ടോ. ഒരു 3-4 വയസ്സ് വരെയുള്ള കുട്ടികൾക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. അപ്പോൾ ഞാനിത് രണ്ടും കൂടിയിട്ട് ഇത് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ തന്നെ കാണാൻ നല്ല അത്യാവശ്യം നല്ല തിക്കായിട്ട് തോന്നുന്നുണ്ടല്ലോ, കാരണം രണ്ടിനും പ്ലേറ്റ് ഇട്ടതല്ലേ. ഇനി നമുക്ക് ഇതിന് സാധാരണ നമ്മൾ പാവാടക്കൊക്കെ അരയിൽ എലാസ്റ്റിക് ഇടാനോ അല്ലെങ്കിൽ വള്ളി ഇടാനൊക്കെ വേണ്ടിയിട്ട് ചെയ്യണ പോലെ തന്നെ ഞാൻ ക്രേപ്പിൻ്റെ മെറ്റീരിയൽ തന്നെ ഇതുപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ. പീസാക്കിയിട്ട് ഇതിന് 2 ഇഞ്ച് വിഡ്ത്താണ് വരുന്നത്. ലെങ്ത്ത് വന്നിട്ട് നമ്മൾ എത്രയാണോ നെറ്റിൻ്റെ ഇതിനും ഒക്കെ എടുത്തിട്ടുള്ളത് അതേ ലെങ്ത്തിൽ തന്നെ എടുക്കുക കേട്ടോ. ഒരു സാധാരണ നമ്മൾ അരപ്പട്ടക്കൊക്കെ കൊടുക്കുമല്ലോ, അരഭാഗത്തൊക്കെ പാവാടക്കും അതേപോലെ ഫ്രോക്കിനൊക്കെ നമ്മൾ അരഭാഗത്ത് കൊടുക്കണ പോലെ തന്നെ ഒരു 2 ഇഞ്ച് വീതിയിലുള്ള ഒരു നീളത്തിലുള്ളൊരു പീസ് എടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ടോട്ടൽ വന്നിട്ട് ഇതാ 36 ഇഞ്ചോളം ലെങ്ത്ത് വരുന്നുണ്ടായിരുന്നു കേട്ടോ പ്ലീറ്റിട്ടതിന് ശേഷം. അപ്പോൾ ആ 36 ഇഞ്ച് ലെങ്ത്തിൽ എടുത്തിട്ടുണ്ട്, 2 ഇഞ്ച് വീതിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിനെ നമ്മൾ ഇതിങ്ങനെ സാധാരണ പോലെ തന്നെ എല്ലാവർക്കും എളുപ്പം മനസ്സിലാവുമല്ലോ അല്ലേ, ഇതിങ്ങനെ വെക്കുമ്പോൾ തന്നെ മനസ്സിലാവില്ല. ഇതുപോലെ നമ്മൾ ജോയിൻ ചെയ്തെടുത്തിട്ട് ഇപ്രഭാഗം കൂടിയും നമ്മൾ തുന്നൽ തുമ്പ് ഉള്ളിലാക്കിയിട്ടൊന്ന് വെച്ചെടുക്കുക കേട്ടോ. നമ്മൾ സാധാരണ പാവാടക്കൊക്കെ വള്ളി ഇടാനും അതേപോലെ ഇലാസ്റ്റിക് ഇടാനൊക്കെ വെക്കുമല്ലോ, അതേപോലെ തന്നെ സെയിം ഇതിൽ തന്നെ നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ തയ്ക്കുന്ന സമയത്ത് നമ്മൾ ഈ ഫ്രോക്കിൻ്റെ തയ്യൽ തുമ്പും കാര്യങ്ങളൊന്ന് പുറത്തേക്ക് നിൽക്കുക, അല്ലെങ്കിൽ നെറ്റിൻ്റെ ഭാഗം കുട്ടികൾക്ക് ഇങ്ങനെ ഉൾഭാഗത്തേക്ക് കുത്തിത്തറക്കങ്ങൊന്നും ചെയ്യില്ല കേട്ടോ. കാരണം ആ സ്റ്റിച്ച് വരുന്നത് ഇവിടെയാണല്ലോ, അതിനത് അതുപോലെ നമ്മൾ ഉൾഭാഗത്തേക്ക് ആക്കിയിട്ട് അരഭാഗത്ത് വള്ളിയൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള പോലെ തന്നെ നമ്മൾ സാധാരണ പാവാടൊക്കെ ചെയ്യണ പോലെ തന്നെ ഇതുപോലെ ഒരു ബാൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ തുന്നൽ തുമ്പൊന്നും പുറത്തൊന്നും കാണില്ല, നല്ല വൃത്തിയായിട്ട് കാണുന്നുണ്ടല്ലോ. ഉള്ളും പുറമൊക്കെ ഒരേപോലെ ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്.
ഇനി നമ്മൾ നമ്മുടെ ഫ്ലോറൽ പ്രിൻ്റ് ഉള്ള നെറ്റ് മെറ്റീരിയലിനെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം എന്താ മറ്റേ തുണികളിനെ അപേക്ഷിച്ചിട്ട് കുറച്ചും കൂടി വിടുത്തുള്ള തുണിയാണ് ഇത്. 44-45 ഇഞ്ചോളം കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ 45 അല്ല 46 ഒക്കെ കിട്ടുന്നുണ്ട്. കാരണം ഇതിൻ്റെ രണ്ട് സൈഡും പ്ലെയിൻ നെറ്റായിട്ട് കുറച്ച് ഭാഗം വരുന്നുണ്ടല്ലോ, അതും കൂടി കൂടുമ്പോൾ അത്യാവശ്യം നല്ല വിടുത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതിന് ഞാനിതുപോലെ രണ്ടായിട്ട് മടക്കി എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ഈ ഏറ്റവും മുകൾ ഭാഗത്തും താഴ്ഭാഗത്തും വരുന്ന പ്ലെയിൻ ആയിട്ട് വരുന്ന ഭാഗം ഉണ്ടല്ലോ, അതിനെ രണ്ട് പനിയും കട്ട് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് ആവശ്യമില്ല. അത് നമുക്ക് വല്ല ഹെയർ ബാൻഡോ അല്ലെങ്കിൽ ഇതിന് വല്ല വള്ളിയോ കാര്യങ്ങളൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ അതിനായിട്ട് ഉപയോഗിക്കാം കേട്ടോ. പ്ലെയിൻ ആയിട്ട് വരുന്ന ഭാഗമാണ്, അതിനെ രണ്ട് ഭാഗത്തുനിന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും ഇതിൻ്റെ ലെങ്ത്ത് 44 ഇഞ്ച് വിടുത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റാണ്, നമ്മൾ ലൈനിങ് എത്ര എണ്ണം കൊടുത്തോ അതിനെക്കാട്ടിലും ഒരു 1.5 ഇഞ്ചോളം അധികം വേണം ഈ ഇതെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. കാരണം നമ്മൾ 1 ഇഞ്ച് മുകളിലേക്ക് പ്ലീറ്റ് കൊടുത്തിട്ടാണ് ഇതിനടിക്കാൻ പോകുന്നത്. പിന്നെ താഴ്ഭാഗത്താണെങ്കിൽ ലൈനിങ് ഒരു 1/2 ഇഞ്ചോളം ഉള്ളിലേക്ക് നിൽക്കുന്ന സൈസിലാവുമല്ലോ നമ്മൾ ഫ്രോക്കൊക്കെ തയ്ക്കുക. അപ്പോൾ അങ്ങനെ ഒരു 1/2 ഇഞ്ചോ അല്ലെങ്കിൽ 2 ഇഞ്ചോളം അധികം വേണം ഇതെടുക്കാൻ വേണ്ടിയിട്ട്. ലൈനിങ്ങിനെക്കാട്ടിലും 1.5 അല്ലെങ്കിൽ 2 ഇഞ്ചോ അധികം ഇതെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ 22.5 ഇഞ്ചോളം ഉണ്ട് കേട്ടോ. ഇനി ഇത് ഞാനിതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് എടുത്തപ്പോൾ ഇത് 2.5 മീറ്റർ എന്നുള്ളത് നമുക്ക് 4.5 മീറ്റർ ലെങ്ത്ത് കിട്ടും കേട്ടോ. കാരണം 2.5 മീറ്റർ ആണല്ലോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനെ സെൻറ്റർ മുറിച്ചിട്ട് നീളം ഒന്നും കൂടി നമ്മൾ ജോയിൻ ചെയ്തിരിക്കുന്ന സമയത്ത് നമുക്ക് മൊത്തം 4.5 മീറ്റർ ലെങ്ത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ രണ്ടിനെയും ഇത് ആ ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ രണ്ടെണ്ണത്തിനെയും ആദ്യം ജോയിൻ ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതുപോലെ പ്ലീറ്റ് എടുക്കുക. അപ്പോൾ ഇത് ഞാൻ ഗാദറിംഗ് ഫൂട്ട് ഉപയോഗിച്ചിട്ടല്ല കേട്ടോ പ്ലീറ്റ് ഇടുക. നമ്മൾ സാധാ കൈ വെച്ചിട്ട് തന്നെ സ്ക്രൂ ഡ്രൈവറോ സ്പൂണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ചെയ്യണ പോലുള്ള നല്ല പ്ലീറ്റ് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. കാരണം ഇത് നമുക്ക് മുകൾ ഭാഗത്ത് വരുന്നതാണ്, അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ പ്ലീറ്റ് നിൽക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. മറ്റേ ഗാദറിംഗ് ഫൂട്ടൊക്കെ ഇട്ടിട്ടാകുമ്പോൾ ഒരു ചുളിഞ്ഞ പോലുള്ള പ്ലീറ്റാണല്ലോ കിട്ടുക. അപ്പോൾ അങ്ങനെ ഇല്ലാതെ നമ്മൾ പാവാടക്കൊക്കെ വെക്കണ പോലെ തന്നെ നല്ല വൃത്തിക്കുള്ള പ്ലീറ്റ് തന്നെ നമുക്ക് ഇട്ടെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ അത് ഞാനിതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുണ്ടാവുമല്ലോ മറ്റേതിൻ്റെ ഇതിൻ്റെ പ്ലീറ്റ് തമ്മിലുള്ള വ്യത്യാസം. ഇതിന് നമ്മൾ കറക്റ്റ് നമ്മൾ പാവാട പട്ടുപാവാടക്കൊക്കെ ഞെറി കൊടുക്കുന്ന പോലെ തന്നെ നല്ല രീതിക്ക് ഉള്ളിലേക്ക് മടക്കിയിട്ട് തിക്കായിട്ടുള്ള പ്ലീറ്റാണ് തൊട്ടെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് ഇത് തുന്നിയപ്പോഴുള്ള പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 1 ഇഞ്ച് മുകൾ ഭാഗത്തേക്ക് വെട്ടിയതിന് ശേഷമാണ് പ്ലീറ്റ് ഇട്ടിട്ടുള്ളത് കേട്ടോ. മറ്റേതൊക്കെ നമ്മൾ 1/2 ഇഞ്ച് കാൽത്തുമ്പ് അല്ലെങ്കിൽ 1/4 ഇഞ്ചൊക്കെ പിന്നെ തയ്യൽ തുമ്പ് ഇട്ടിട്ടാണല്ലോ തുന്നെ. ഇതങ്ങനെയല്ല, 1 ഇഞ്ച് മുകളിലേക്ക് ഇട്ടിട്ടുണ്ട് എന്നിട്ടാണ് നമ്മൾ പ്ലീറ്റ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ആ 1 ഇഞ്ച് മുകളിലേക്ക് തുന്നിയ ഭാഗത്തിൻ്റെ കറക്റ്റ് തുന്നൽ എവിടെയാണോ വരുന്നത് ആ ഭാഗമാണ് നമ്മൾ പിന്നെ നമ്മൾ അലാസ്റ്റിക് ഇടുന്ന ഭാഗത്തിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് ജോയിൻ ചെയ്തെടുക്കുക. ഇതിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും, ഞാൻ പറയുമ്പോൾ മനസ്സിലാവുണ്ടാവുമെന്ന് അറിയില്ല. നമ്മൾ മെയിൻ മെറ്റീരിയലിൻ്റെ സ്റ്റിച്ചിട്ട ഭാഗം ഇതിൻ്റെ ബാൻഡിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് കഴുത്തിൻ്റെ ഭാഗത്തേക്ക് ഈ 1 ഇഞ്ച് പ്ലീറ്റ് ഇട്ടതുണ്ടല്ലോ അത് മുകൾ ഭാഗത്തേക്കായിട്ട് കിട്ടേണ്ട രീതിയിൽ അങ്ങനെ അടിച്ചതിന് ശേഷം പിന്നെ അതിൻ്റെ 1 ഇഞ്ച് കറക്റ്റ് താഴ്ഭാഗത്തായിട്ട് അതായത് നമ്മൾ പാവാടക്ക് ഇലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ട് വെച്ചാലും ഒരു ബാൻഡ് ആ ബാൻഡിൻ്റെ മുകൾ ഭാഗവും അടിഭാഗമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. അത് ഇതിനെ ജോയിൻ ചെയ്തിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ 1 ഇഞ്ചിനെ കറക്റ്റ് മുകളിലേക്ക് തന്നെ ആക്കി വെച്ചിട്ട് അവിടെ എവിടെയാണ് സ്റ്റിച്ചുള്ളത് അതിൻ്റെ മുകളിലായിട്ട് തന്നെ നമ്മൾ ബാൻഡിൻ്റെ മുകൾ ഭാഗം വരുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതായത് നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും ഉള്ളിൽ നമുക്ക് ഇലാസ്റ്റിക് ഇട്ടെടുക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യണത്. മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്നും കൂടി ഇത് കാണിച്ചു തരികയാണ്. നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഇതുണ്ടോ അടിഭാഗത്തെ ബാൻഡ് കൊടുത്തതിൻ്റെ ഏറ്റവും മുകൾ ഭാഗവും നമ്മൾ പ്ലേറ്റ് ഇട്ടതിൻ്റെ കറക്റ്റ് മുകൾ ഭാഗം വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ 1 ഇഞ്ച് മുകളിലേക്ക് ഇതുപോലെ ഇങ്ങനെ പൊന്തി നിൽക്കണം. ഇനി അതിൻ്റെ തൊട്ട് താഴെ 1 ഇഞ്ചും കൂടി ഗ്യാപ്പിൽ വിടുത്തിൽ നമ്മൾ എന്ത് ചെയ്യണം ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉൾഭാഗം കറക്റ്റ് ഇലാസ്റ്റിക്കോ വള്ളിയോ കെട്ടേണ്ട രീതിയിലുള്ള ആ ഒരു ഗ്യാപ്പ് കിട്ടും കേട്ടോ. അതായത് നമ്മൾ ലൈനിങ്ങിന് വെച്ച് കൊടുത്തിട്ടുള്ള ബാൻഡിൻ്റെ ഏറ്റവും മുകൾ ഭാഗവും അത് ജോയിൻ ചെയ്തിട്ടുള്ള ആ ഭാഗം കൂടിയിട്ടാണ് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്.
ഇപ്പം നമ്മൾ ആ സ്റ്റിച്ചിങ്ങിൻ്റെ ഭാഗം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമുക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവും ഇതിൻ്റെ ഉള്ളിലൂടെ നമുക്ക് ഇലാസ്റ്റിക് ഇട്ടെടുക്കാനും വേണ്ടിയിട്ടുള്ളൊരു ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ലൈനിങ്ങിൻ്റെ തയ്യൽ തുമ്പും കാര്യങ്ങളും പുറത്ത് കാണുന്നില്ല, നല്ല വൃത്തിക്കായിട്ട് തന്നെ തുന്നിയെടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ പ്ലീറ്റ് ഉണ്ട് കേട്ടോ. ചിലരൊക്കെ പറയും 5 മീറ്റർ 6 മീറ്റർ ഒക്കെ വേണം കുട്ടികൾക്ക് ഇത്ര പോകുന്ന കുട്ടികൾ ഇങ്ങനത്തെ ഫ്രോക്ക് അടിക്കാൻ. കറക്റ്റ് ഇങ്ങനെ ഇതുപോലെ തയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്ര കുറച്ച് തുണിയും കൊണ്ട് തന്നെ ഇത്ര നല്ല പ്ലീറ്റ് ഇട്ടിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഞാനിത് 1/2 ഇഞ്ച് വീതി വരുന്ന ഇലാസ്റ്റിക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മളിതിൻ്റെ ഉള്ളിൽ കൂടി ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ കുറച്ചും കൂടിയും വീതി കൂടിയിട്ടാണ് നമ്മൾ ഇട്ടിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് 1 ഇഞ്ചിൻ്റെ കൊടുക്കാം കേട്ടോ. അപ്പോൾ എന്താ ഒന്നും കൂടിയും വീതി പോലെ ഫ്രണ്ട് ഭാഗത്ത് തോന്നിക്കും. ഇതിപ്പോൾ ഞാൻ 1/2 ഇഞ്ചിൻ്റെ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പം നമ്മൾ ഏറ്റവും ചെറിയ കുട്ടികൾക്ക് സ്റ്റിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ടൈറ്റായിട്ട് ഇലാസ്റ്റിക് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് ഇലാസ്റ്റിക് ചെറുതായിട്ടൊന്ന് വലിവ് വരുന്ന രീതിയിൽ വെച്ചാൽ മതി. ഇതിപ്പോൾ ഞാൻ ഇനായ കുട്ടിക്കാകൊണ്ട് 2-3 വയസ്സായ കുട്ടിയല്ലേ, അപ്പോൾ കുറച്ച് ഇറുകി കിടന്നാലും കുഴപ്പമില്ലാത്ത കാരണം കൊണ്ട് തന്നെ കുറച്ച് ഒരു ചുരുക്കം വരുന്ന രീതിയിൽ തന്നെ ഇലാസ്റ്റിക് ഇട്ടിട്ടുള്ളൂ കേട്ടോ. അല്ല ചെറിയ കുട്ടികളൊക്കെ ഇടുന്നുണ്ടെങ്കിൽ 6 മാസം 7 മാസമൊക്കെ ആയ കുട്ടികൾ 1 വയസ്സായ കുട്ടികളൊക്കെ ഇടുന്നുണ്ടെങ്കിൽ അവർക്ക് ഇലാസ്റ്റിക് ഇറുകി കിടക്കുന്ന ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ കുറച്ച് എന്താ ലൂസായിട്ട് തന്നെ അടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ 2 സൈഡും 1 സൈഡും മാത്രം നമുക്ക് ജോയിൻ ചെയ്യാനുള്ളൂ. അത് ലൈനിങ് തുണി, പ്ലെയിൻ നെറ്റ്, അതേപോലെ തന്നെ മെയിൻ നെറ്റ് മെറ്റീരിയൽ, ഇങ്ങനെ 3 ഭാഗം 3 വരുന്നതും അങ്ങനെ ആ മൊത്തം 6 എണ്ണം വരുന്നുണ്ട്. ആ സൈഡ് മൊത്തം നമ്മളിങ്ങനെ താഴ്ഭാഗം വരെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കൈ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സ്ലീവ് വെക്കാനും വേണ്ടിയിട്ട് ഞാൻ 10 ഇഞ്ച് ലെങ്ത്തിലുള്ള ഒരു പീസിന് നമ്മൾ ആദ്യം മുകൾ ഭാഗത്ത് കട്ട് ചെയ്ത പ്ലെയിൻ മെറ്റീരിയൽ ഉണ്ടല്ലോ, അതിനത് 10 ഇഞ്ച് നീളത്തിൽ എടുത്തതിന് ശേഷം 2 ഇഞ്ച് വീതിയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിന് മടക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മളിത് പ്ലീറ്റ് വെച്ച് തുന്നിയിട്ടുള്ളതാണ് കേട്ടോ. ഇതെല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും, അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ വീഡിയോ എടുക്കാത്തത്. സാധാ പോലെ തന്നെ നമ്മൾ ഇതിന് കൊടുത്ത പോലെ തന്നെ പ്ലീറ്റ് ഇട്ടതിന് ശേഷം 10 ഇഞ്ച് ലെങ്ത്തിൽ നമ്മൾ ഒരു പ്ലെയിൻ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ലൈനിങ്ങിൻ്റെ പീസൊക്കെയാണ് സാറ്റിൻ തുണിയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ടുണ്ടാവും കേട്ടോ. ഇത് നമ്മൾ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള കൈ കൊടുക്കുക നമുക്ക്, പ്ലെയിൻ ആയിട്ടോ ഇനി അതല്ലെങ്കിൽ ചിലരിങ്ങനെ മുടഞ്ഞ് നമ്മൾ മുടിയൊക്കെ മുടയണ പോലെ കൊടുക്കണമല്ലോ അങ്ങനെയൊക്കെ കൊടുക്കുക. ഞാനിപ്പോൾ എന്തായാലും പ്ലീറ്റും വെച്ചിട്ട് ഇങ്ങനെയുണ്ട് ബോർഡർ പോലെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിതങ്ങനെ ഇനി ഇവിടെ ജോയിൻ ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ചുരുക്കിയിട്ടാണ് ഇലാസ്റ്റിക് ഇട്ടുള്ളത്, അതുകൊണ്ട് തന്നെ ഞാൻ 2.5 ഇഞ്ച് വീതിയാണ് കഴുത്തിന് കൊടുക്കുന്നത് കേട്ടോ. നെക്കിൻ്റെ വെടുത്ത് കൊടുക്കുന്നത് കാരണം അത് ഇലാസ്റ്റിക് ആണല്ലോ, ഇങ്ങനെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ചുരുക്കി വെക്കാം. അത് കാരണം കൊണ്ട് തന്നെ 2.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. എന്നിട്ട് കറക്റ്റ് അളവ് നോക്കിയിട്ട് അപ്പുറം നമ്മൾ കയ്യിന് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഫ്രോക്കിൻ്റെ എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ നമ്മൾ അലങ്കാര പണികൾ ചെയ്യാനുള്ളതാണ്. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് നമുക്ക് ബോ വേണമെങ്കിൽ അങ്ങനെ സ്റ്റിച്ച് ചെയ്യാം, അതല്ല എന്നുണ്ടെങ്കിൽ ബട്ടർഫ്ലൈസ്, ഫ്ലവർ, ബീഡ്സ്, അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് എന്താ സ്ലീവിൻ്റെ ഭാഗത്ത് വെച്ചിരിക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 2 ഫ്ലവർ ചെയ്തിട്ടുണ്ട്, അതിൽ 2 ഭാഗത്തും അങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്ലീവിന് വന്നിട്ട് ഞാൻ പഞ്ചിങ് മെഷീൻ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ബീഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നും കൂടി ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് വെള്ള ബീഡ് കൊടുത്തപ്പോൾ. ഇനി ഇത് അതുപോലെ തന്നെ ഞാൻ സെയിം ചെയ്തിട്ടുള്ള 6 മാസമായ കുട്ടിക്ക് ചെയ്തിട്ടുള്ള ഒരു ഫ്രോക്കാണ് കേട്ടോ ഇത്. ഇതിന് നമ്മൾ ബീഡൊന്നും ഇല്ലാത്ത പ്ലെയിൻ മെറ്റീരിയൽ ആയിരുന്നു, ഞാൻ പഞ്ചിങ് മെഷീൻ ഉപയോഗിച്ചിട്ട് ബീഡ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 2 ബട്ടർഫ്ലൈസ് കൊടുത്തിട്ടുണ്ട്. അതിന് നമ്മളൊരു ഹെയർ ബെൻഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇനായക്കുട്ടിക്ക് തയ്ച്ച് കഴിഞ്ഞാൽ 2 സ്ലൈഡാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായി വെച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടിയും ചെയ്യാം കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവർ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.